Assalamu alaikum. Hello, my dear students. In the previous class, we were discussed about what the importance of photosynthesis. Photosynthesis in the importance ne kurichana nammal previous class il parnjathu. Nammal equation ezhudiyalle. Endarunu equation? What is the equation? Carbon dioxide plus water gives carbohydrate plus oxygen. Adayathu endana carbon dioxide um water um vechittu endinte presence il sunlight inde alle chlorophyll inde presence il oxygen um carbohydrate um aayittu maarunu nu nammal parnju. Then this carbohydrate is converted into endana starch. Ee carbohydrate ne endu cheyunu carbohydrate pinide starch aayittu convert cheyunu. Carbohydrate endu cheyunu starch aayittu convert cheyunu. Ivda oxygen photo through the process of photosynthesis the result is what? The production of oxygen. Photosynthesis inde balamayittu avda oxygen undavunu. Undavuna carbohydrate ne pinide endakke maattunu starch aayittu maattunu. ओके इन फोटोसिंथेटिक प्रोसेस रिजल्ट अब कार्बोहाइड्रेट ऑक्सीजन ऑक्सीजन लिबरेट कार्बोहाइड्रेट देन द ऑक्सीजन इज लिबरेटेड एंड द कार्बोहाइड्रेट इज कन्वर्टेड इनटू स्टार्च कार्बोहाइड्रेट कन्वर्ट मारो अब स्टार्च मारो അതാണ് നമ്മൾ ഇൻ ദ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വി ഡിസ്കസ്ഡ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ അപ്പം അത് നിങ്ങൾ ഈ ക്ലാസ് ആ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ് കാണാവൂ ഓക്കെ സോ ഇനി ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് രണ്ട് പോട്ടഡ് പ്ലാന്റ്സ് എടുക്കുക ടേക്ക് ടു പോട്ടഡ് പ്ലാന്റ്സ് പോട്ടഡ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെരിമെന്റിന് ആവശ്യമായിട്ടുള്ള രണ്ട് പ്ലാന്റ്സ് എടുക്കുക പ്ലാന്റ്സ് എടുത്തിട്ട് കീപ് വൺ ഇൻ ദ ഡാർക്ക് ഒരെണ്ണം നമ്മൾ ഡാർക്കിലും സൂക്ഷിക്കുക കീപ് വൺ ഇൻ ദ ഡാർക്ക് ആൻഡ് കീപ് വൺ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഒരെണ്ണം ഡാർക്കിലും സൂക്ഷിക്കുക ഒരെണ്ണം എന്തിലും സൂക്ഷിക്കുക സൺലൈറ്റിന്റെ പ്രസൻസിലും അതിനെ കീപ് ചെയ്യുക കീപ് വൺ ഇൻ ദ ഡാർക്ക് ആൻഡ് കീപ് അനദർ വൺ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് സൺലൈറ്റിന്റെ പ്രസൻസിൽ നമ്മൾ അതിനെ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യാ നമ്മൾ ഇതിനകത്ത് ഐഡിൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് നിങ്ങൾ 6th ൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഐഡിൻ ടെസ്റ്റ് എന്ന് അതുകൊണ്ട് മിസ് പറയേണ്ട എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഐഡിൻ ടെസ്റ്റ് എന്താണെന്ന് അറിയത്തില്ലേ സോ എന്നാലും മിസ് ഒന്ന് പറയാം അതായത് ഐഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ടേക്ക് ദ മെറ്റീരിയൽ വി വാണ്ടഡ് ടു എക്സ്പെരിമെന്റ് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യേണ്ട മെറ്റീരിയൽ ഏതാണ് So take that material and add 1 or 2 or 3 drops iodine solution. Iodine solution and thought add here. But that blue black color we want to make. Our end in the presence under starch in the presence under that. Paraynada. എന്താണ് നിങ്ങൾക്ക് ഐഡിൻ ടെസ്റ്റ് ഒന്നും അറിയാമല്ലോ നിങ്ങൾ 6th ൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്നാലും എന്താണ് ഐഡിൻ ടെസ്റ്റ് വാട്ട് ഇസ് ഐഡിൻ ടെസ്റ്റ് ടേക്ക് ദ റോ മെറ്റീരിയൽ വി വാണ്ട് ടു ബി ടെസ്റ്റ് അതായത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട റോ മെറ്റീരിയൽ എടുക്കുക ദെൻ ആഡ് 2 or 3 ഐഡിൻ സൊല്യൂഷൻ അതിനകത്തോട്ട് ആഡ് ചെയ്യുക ദെൻ എന്താണ് ദർ ഇസ് എ പ്രസൻസ് ഓഫ് ബ്ലൂ ബ്ലാക്ക് കളർ ഇൻഡിക്കേറ്റ്സ് എ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ദ റോ മെറ്റീരിയൽ അതായത് അതിൽ എന്താണ് ബ്ലൂ ബ്ലാക്ക് കളർ കാണിക്കുക ബ്ലൂ ബ്ലാക്ക് കളർ കാണിക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട് സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉണ്ട് ദിസ് ഇസ് ദ ഐഡിൻ ടെസ്റ്റ് അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ രണ്ട് പ്ലാന്റ്സ് എടുക്കുക ടേക്ക് ടു പ്ലാന്റ്സ് ആൻഡ് വൺ കീപ് ഇറ്റ് ഇൻ ദ ഡാർക്ക് ആൻഡ് അനദർ കീപ് ഇറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഒരെണ്ണത്തിന് ഡാർക്കിലും ഒരെണ്ണത്തിൽ സൺലൈറ്റിൻ്റെ പ്രസൻസിലും നമ്മൾ അതിനെ വെക്കുക ദെൻ വി കണ്ടക്ട് ദ ഐഡിൻ ടെസ്റ്റ് ഐഡിൻ ടെസ്റ്റ് അതിനകത്ത് ചെയ്യുക അതായത് ഡാർക്കിലുള്ളതിനെ നമ്മൾ ഐഡിൻ ടെസ്റ്റ് ചെയ്യുമ്പം അതിൽ എന്ത് കാണത്തില്ല ദർ ഈസ് നോ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് അതിനകത്ത് ഒന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുമ്പം പ്ലാന്റ് വണ്ണ് നമ്മൾ എവിടെയാണ് കീപ്പ് ചെയ്തത് ഡാർക്കിൽ പ്ലാന്റ് ടു വി കീപ്പ് ഇറ്റ് ഇൻ ദ ലൈറ്റ് ലൈറ്റിൻ്റെ പ്രസൻസിൽ സോ ഇവിടെ നമ്മൾ ഐഡിൻ ടെസ്റ്റ് ചെയ്യുകയാണ് ഐഡിൻ ടെസ്റ്റ് ചെയ്യുമ്പം ഇവിടെ സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് കാണുമോ നോ ദർ ഈസ് നോ പ്രസൻസ് ഓഫ് എന്താ റീസൺ എന്ന് മിസ് പറഞ്ഞുതരാം ദർ നിങ്ങൾക്ക് ഫോട്ടോസിന്തസിസ് പഠിച്ചു അപ്പം നിങ്ങൾക്ക് അറിയാം വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് ഓക്കെ സോ ദർ ഈസ് നോ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് അവിടെ സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഇല്ല ദർ ഈസ് നോ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ലൈറ്റിൻ്റെ പ്രസൻസിൽ വെച്ചാൽ എന്ത് കാണും പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉണ്ടാവും സോ ഹിയർ വി ടേക്ക് ടു പ്ലാന്റ്സ് ആൻഡ് വൺ ഇറ്റ് ഇസ് വൺ കീപ് ഇൻ ദ ഡാർക്ക് ആൻഡ് അനദർ വൺ വി കീപ് ഇറ്റ് ഇൻ ദ ലൈറ്റ് ഒരെണ്ണം ലൈറ്റിൻ്റെ പ്രസൻസിലും ഒരെണ്ണം ഡാർക്കിൻ്റെ പ്രസൻസിലും നമ്മൾ വെക്കുന്നു ഓക്കെ ദെൻ വി കണ്ടക്ട് ദ ഐഡിൻ ടെസ്റ്റ് ഹിയർ ഇൻ ബോത്ത് പ്ലാന്റ്സ് നമ്മൾ ഐഡിൻ ടെസ്റ്റ് രണ്ടിലും ചെയ്യുന്നുണ്ട് അപ്പം ഐഡിൻ ടെസ്റ്റ് ചെയ്യുമ്പം വൺ പ്ലാന്റ് വി കീപ് ഇറ്റ് ഇൻ ദ ഡാർക്ക് ദർ ഈസ് നോ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് അവിടെ എന്തിൻ്റെ പ്രസൻസ് ഇല്ല സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഇല്ല ആൻഡ് അനദർ പ്ലാന്റ് വി കീപ് ഇറ്റ് ഇൻ ദ ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വെച്ചാൽ എന്ത് കാണും സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് കാണും അതായത് എന്താണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വാട്ട് ഇൻഡിക്കേറ്റ് ഹിയർ വാട്ട് ഇസ് ദ റിസൾട്ട് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ് എന്താണ് ആ എക്സ്പെരിമെൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സോ ഹിയർ ദ പ്രസൻസ് ഓഫ് ഫോട്ടോസിന്തസിസ്
എന്താണ് ഇവിടെ ഫോട്ടോ സിന്തസിസ് നടന്നു പ്രസൻസ് ഓഫ് സ്റ്റാർച്ചിൻ്റെ എന്താണ് പ്രസൻസ് എന്ന് പറയുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഇറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഫോട്ടോ സിന്തസിസ് ഇവിടെ ഫോട്ടോ സിന്തസിസ് നടന്നു അല്ലേ കാരണം ദ റീസൺ ഈസ് ദാറ്റ് എന്താണ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോ സിന്തസിസ് ദർ അക്വേഴ്സ് എന്താണ് അവിടെ എന്തുണ്ടാവുന്നു ദർ പ്രൊഡ്യൂസസ് സ്റ്റാർച്ച് സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ അതായത് നമ്മൾ ഡാർക്കിൽ വെച്ച പ്ലാന്റിൽ ഐഡിൻ ടെസ്റ്റ് ചെയ്യുമ്പം അവിടെ സ്റ്റാർച്ച് ഇല്ലാത്തതിൻ്റെ റീസൺ എന്താണ് അവിടെ ഫോട്ടോ സിന്തസിസ് നടക്കുന്നില്ല ദർ ഈസ് ദ നോ പ്രസൻസ് ദ പ്രോസസ് ഓഫ് ഫോട്ടോ സിന്തസിസ് ഇവിടെ ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നില്ല ദർ ഈസ് നോ ഫോട്ടോ സിന്തസിസ് ഇവിടെ എന്തില്ല ഫോട്ടോ സിന്തസിസ് ഇല്ല അല്ലേ ഇവിടെ എന്തുണ്ട് ഫോട്ടോ സിന്തസിസ് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പ്ലാന്റിനെ എടുത്ത് ഐഡിൻ സൊല്യൂഷൻ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ എന്ത് വന്നത് അല്ലെങ്കിൽ ബ്ലൂ ഓർ ബ്ലാക്ക് കളർ അവിടെ ഉണ്ടായത് സോ ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ആൻഡ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഫോട്ടോ സിന്തസിസ് ഹിയർ അവിടെ എന്തുണ്ട് സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉണ്ട് അവിടെ എന്തുകൊണ്ടടേ അവിടെ ഫോട്ടോ സിന്തസിസ് നടക്കുന്നു ഓക്കെ അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് പറഞ്ഞൊരു സ്മോൾ എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ സോ ദ ലീവ്സ് അതർ ദാൻ ഗ്രീൻ ഓൾസോ ഹാവ് ക്ലോറോഫിൽ നമ്മൾ വിചാരിക്കും എന്താണ് പച്ച നിറമുള്ള അല്ലെങ്കിൽ ലീവ്സ് ഗ്രീൻ ഇൻ കളറിലുള്ള ലീവ്സിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ ക്ലോ അല്ലെങ്കിൽ ലീവ്സിൽ പച്ച നിറമുള്ള ലീവ്സിൽ മാത്രമേ ക്ലോറോഫിൽ കാണത്തുള്ളൂ അല്ല അങ്ങനെയല്ല എല്ലാ ലീവ്സിലും അതായത് റെഡും അല്ലെങ്കിൽ പിന്നെ പല കളറിലുള്ള ലീവ്സ് ഉണ്ട് അപ്പോൾ അതിനകത്തൊക്കെ എന്തുണ്ട് ഇത് ഓൾ ദ ലീവ്സ് ഹാവ് ക്ലോറോഫിൽ എല്ലാ ലീവ്സിലും എന്തുണ്ട് ക്ലോറോഫിൽ ഉണ്ട് നമുക്കിപ്പോൾ റെഡ് കളറൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല വി കാൺ സീ ക്ലിയർലി നമുക്കതിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ എല്ലാത്തിലും എന്തുണ്ട് ക്ലോറോഫിലിൻ്റെ പ്രസൻസ് ഉണ്ട് നമ്മൾ ചീരയുടെ ഇലയിൽ അമരാന്തസിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഒന്ന് റബ്ബ് ചെയ്ത് നോക്കിയാൽ മതി വി ജസ്റ്റ് റബ്ഡ് ഇൻ എ വൈറ്റ് പേപ്പർ ഒരു വൈറ്റ് പേപ്പറിൽ റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും അവിടെ പച്ച കളർ കാണാൻ പറ്റും വി ക്യാൻ സീ ദ പ്രസൻസ് ഓഫ് ഗ്രീൻ കളർ ഇൻ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് ഗ്രീൻ കളർ കാണാൻ പറ്റും കാരണം എന്താ അവിടെ ക്ലോറോഫിൽ ഉണ്ട് ബട്ട് ഈ കളർ അതിനെ എന്ത് ചെയ്യുന്നു ഈ ബാക്കിയുള്ള കളേഴ്സ് ഈ ഗ്രീൻ കളറിനെ മാസ്ക് ചെയ്യുന്നു ദ അതർ കളേഴ്സ് മാസ്ക് ദ ഗ്രീൻ കളർ ബാക്കിയുള്ള കളറുകൾ എന്ത് ചെയ്യുന്നു ഈ ഗ്രീൻ കളറിനെ മാസ്ക് ചെയ്ത് വെച്ചേക്കുവാണ് പക്ഷേ ദർ ഈസ് ദ പ്രസൻസ് ഓഫ് ഗ്രീൻ കളർ ആൻഡ് ഓൾസോ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ അവിടെ ഗ്രീൻ കളറും ഉണ്ട് എന്താണ് അവിടെ ക്ലോറോഫിലിൻ്റെ പ്രസൻസും ഉണ്ട് സോ നിങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്യരുത് കാരണം എന്താണ് റെഡ് കളറിലുള്ള അല്ലെങ്കിൽ വേറെ കളേഴ്സിലുള്ള ലീവ്സിൽ എന്ത് നടക്കുന്നുണ്ട് ദർ ഈസ് ഓൾസോ ഫോട്ടോ സിന്തസിസ് ഒക്കേഴ്സ് ആൻഡ് അതർ കളേഴ്സ് ഹൈഡ് ഓർ മാസ്ക് ദ ഗ്രീൻ കളർ ബാക്കി കളറുകൾ ഈ ഗ്രീൻ കളറിനെ മാസ്ക് ചെയ്യുന്നു എന്നുള്ള അവിടെ ദർ ഈസ് എ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് ദർ അക്വേഴ്സ് ഫോട്ടോ സിന്തസിസ് അവിടെ എന്ത് ചെയ്യുന്നു ഫോട്ടോ സിന്തസിസ് നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ആൽഗെ എന്ന് പറയുന്നൊരു ഓർഗാനിസം ഉണ്ട് എന്താണ് ആൽഗെ എന്ന് പറയുന്നത് നമ്മൾ ഈ പോൺസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പായൽ പോലൊക്കെ കിടക്കുന്നില്ലേ അതാണ് ആൽഗെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ ആൽഗയുടെ ഫോട്ടോസ് കാണാൻ പറ്റും ഓക്കെ അപ്പം ആൽഗെ എന്ന് പറയുന്നത് എന്താണ് ഈ ആൽഗയിൽ എന്തുണ്ട് ദർ ഈസ് ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ അതായത് അതിൽ എന്തുണ്ട് അത് പച്ച ഗ്രീൻ ഇൻ കളർ ഈ ആൽഗെ എന്ന് പറയുന്നത് ഏത് കളറിലാണ് ഗ്രീൻ കളറിലാണ് കേട്ടോ നിങ്ങൾ നോക്കുക ആൽഗയുടെ ഫോട്ടോസ് നോക്കുക കേട്ടോ ടെക്സ്റ്റിനകത്ത് ഫോട്ടോസ് ഒന്നും ഇല്ല അപ്പോൾ നിങ്ങൾ നെറ്റിൽ നോക്കി നോക്കുക ആൽഗെ യു ക്യാൻ സീ ദ ആൽഗെ നിങ്ങൾക്ക് ആൽഗെ കാണാൻ പറ്റും അപ്പോൾ ഈ ആൽഗെ എന്ന് പറയുന്നത് എന്താണ് ആൽഗയിൽ എന്തുകൊണ്ട് ആൽഗയിൽ ദേ കണ്ടെയ്ൻ ക്ലോറോഫിൽ അതിനകത്ത് എന്തുകൊണ്ട് ക്ലോറോഫിൽ ഉണ്ട് കേട്ടോ ആൽഗയിൽ എന്തുകൊണ്ട് ദർ ഈസ് ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ഫോട്ടോസ് നോക്കണം എല്ലാവരും ക്ലോറോഫിൽ ദർ ഈസ് എ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ഇൻ ആൽഗെ ആൽഗയിൽ എന്തുകൊണ്ട് ക്ലോറോഫിൽ ഉണ്ട് സോ ദേ കണ്ടെയ്ൻ ക്ലോറോഫിൽ ഇറ്റ് ഗീവ്സ് ദ ഗ്രീൻ കളർ ക്ലോറോഫിലുള്ളത് കൊണ്ടാണ് അതിന് ഏത് കളർ വന്നത് ഗ്രീൻ കളറ് വന്നത് ആൽഗെ ക്യാൻ ഓൾസോ പ്രിപ്പയർ ദർ ഓൺ ഫുഡ് ബൈ ഫോട്ടോ സിന്തസിസ് ആൽഗയ്ക്ക് എന്തിനുള്ള കഴിവുണ്ട് സ്വന്തമായിട്ട് ഫുഡ് പ്ലാന്റ് ഒന്നും അല്ല ആൽഗെ എന്ന് പറയുന്നത് പ്ലാന്റ് അല്ല ബട്ട് ഇറ്റ് ഇസ് ഗ്രീൻ ഇൻ കളർ നിങ്ങൾ പോൺസിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റും കേട്ടോ ഈ ആൽഗെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആൽഗെ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് ദർ ഇസ് എ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ഇൻ ആൽഗെ ദർ ഇസ് എ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് ഓൾസോ ദർ റിക്വസ് ദ ഫോട്ടോ സിന്തറ്റിക് പ്രോസസ്സ് അവിടെ എന്തുകൊണ്ട് ഫോട്ടോ സിന്തറ്റിക് പ്രോസസ്സും ഉണ്ട് ഇൻ ആൽഗെ ദർ ഈസ് ക്ലോറോഫിൽ ക്ലോറോഫിലുള്ള എല്ലിലും എന്തിലും എന്ത് നടക്കുന്നുണ്ട് ഫോട്ടോ സിന്തറ്റിക് പ്രോസസ്സ് നടക്കുന്നുണ്ട് ഇൻ ദ ആൽഗെ ദർ ഇസ് ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ സോ ബിക്കോസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ദർ ഈസ് ഓൾസോ റിക്വസ് ദ ഫോട്ടോ സിന്തറ്റിക് പ്രോസസ്സ് അതുകൊണ്ട് തന്നെ ഫോട്ടോ സിന്തറ്റിക് പ്രോസസ്സും അവിടെ നടക്കുന്നുണ്ട് ഓക്കെ സോ നമുക്കറിയാം പ്ലാന്റ് സിന്തസൈസ് കാർബോഹൈഡ്രേറ്റ് പ്ലാന്റ്സ് എന്തിനെ സിന്തസ് ചെയ്യുന്നു ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോ സിന്തസിസ് എന്താണ് ആൽഗെ എന്ന് പറയുന്നത് എന്താണ് ഇൻ ആൽഗെ ദർ ഈസ് എ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ സോ ദർ ഈസ് ഫോട്ടോ സിന്തസിസ് ഓൾസോ ഒക്കുവേഴ്സ് ആൽഗയിൽ ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് നടക്കുന്നു അവിടെ ഫോട്ടോ സിന്തസിസ് നടക്കുന്നു ഓക്കെ സോ വി നോ ദാറ്റ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഫോട്ടോസിന്തസിൻ്റെ ഫലമായിട്ട് സോ ആസ് ദ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തറ്റിക് പ്രോസസ്
there produces carbohydrate alle photosynthesis inde phalamayitte avade endu undavunnundu carbohydrate undavunnundu so as a result of photosynthesis there is one product carbohydrate adha photosynthesis inde phalamayitte avade endu undavunnundu carbohydrate there is a presence of carbohydrate undavunnundu okay the carbohydrate are made of ee carbohydrate nathu endakke undu carbon in the carbohydrate there is carbon hydrogen and oxygen ee carbohydrate il endakke ullathu in the carbohydrate there is carbon hydrogen and oxygen in carbohydrate il endakke undu carbon undu hydrogen undu oxygen undu okay once more I can repeat it that in carbohydrate there is carbon hydrogen and oxygen carbon und hydrogen und oxygen und so there these are used to synthesize other components of food such as protein idu ee components ne nammal endrinayittu ubayikkunnu proteins undakkan venditu ubayikkunnu these components are used to synthesize protein adayidhe ee components ne endrin venditu ubayikkunnu protein produce cheyan venditu ubayikkunnu what is the major component in the protein la major component endanu protein ile प्रोटीन मेजर कंपोनेंट प्रोटीन मेजर कंपोनेंट नाइट्रोजन अल कार्बोहाइड्रेट इन कार्बोहाइड्रेट देयर इज कार्बन हाइड्रोजन एंड ऑक्सीजन कार्बन हाइड्रोजन ऑक्सीजन अब ई कार्बोहाइड्रेट यूस इट इज यूज्ड टू प्रोड्यूस द प्रोटीन ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് സോ ഇൻ പ്രോട്ടീൻ ദേർ ഈസ് എ മേജർ കമ്പോണന്റ് ദാറ്റ് ഈസ് നൈട്രജൻ പ്രോട്ടീനിലെ മേജർ കമ്പോണന്റ് ആണ് ഏതെന്ന് പറയുന്നത് നൈട്രജൻ എന്ന് പറയുന്നത് പക്ഷേ ഈ നൈട്രജൻ എന്ന് പറയുന്നത് ഹൗ ദ പ്ലാന്റ്സ് ഗെറ്റ് നൈട്രജൻ എങ്ങനെ കിട്ടും പ്ലാന്റ്സിന് നൈട്രജൻ വേറെ വഴിയൊന്നുമില്ല അല്ലേ അപ്പം എങ്ങനെയാണ് നൈട്രജൻ കിട്ടുന്നതെന്ന് വെച്ചാൽ പ്ലാന്റ്സിന് എന്ത് വേണം പ്ലാന്റ്സ് പ്രോപ്പർ ആയിട്ട് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഫ് ദ പ്ലാന്റ്സ് എന്താണ് വാണ്ട്സ് ടു ഗ്രോ പ്രോപ്പർലി അതായത് പ്രോപ്പർ ആയിട്ട് പ്ലാന്റ്സ് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം നൈട്രജൻ വേണം നൈട്രജൻ ഈസ് നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് എന്ത് വേണം നൈട്രജന്റെ പ്രസൻസ് ഉണ്ടായേ പറ്റൂ അപ്പോൾ എങ്ങനെ ഹൗ ദ പ്ലാന്റ്സ് ഗെറ്റ് ദ നൈട്രജൻ ഫ്രം എങ്ങനെയാണ് ഈ പ്ലാന്റ്സിന് നൈട്രജനെ കിട്ടുന്നത് അപ്പം ഈ നൈട്രജൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റിലെ അറ്റ്മോസ്ഫിയറിലാണ് ഇറ്റ് ഈസ് സീൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫോം ഓഫ് എ ഗേഷ്യസ് ഗ്യാസിൻ്റെ രൂപത്തിലാണ് അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് എന്ത് കാണപ്പെടുന്നത് നൈട്രജൻ കാണപ്പെടുന്നത് സോ ദ നൈട്രജൻ സീൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫോം ഓഫ് ഗ്യാസിൻ്റെ രൂപത്തിലാണ് എന്ത് കാണപ്പെടുന്നത് ഈ നൈട്രജൻ അറ്റ്മോസ്ഫിയറിലുള്ളത് അപ്പോൾ എങ്ങനെ ഈ പ്ലാന്റ്സിന് ഇത് അബ്സോർബ് ചെയ്യാൻ പറ്റും പ്ലാന്റ്സിന് നേരിട്ട് പോയി അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റും അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈ നൈട്രജനെ വലിച്ചെടുക്കാൻ പറ്റുമോ പ്ലാന്റ്സ് കനോട്ട് അബ്സോർബ് ദ നൈട്രജൻ ഇൻ ദ ഡയറക്റ്റ് ഫോം അല്ലെങ്കിൽ ഗേഷ്യസ് ഫോമിൽ നൈട്രജനെ എന്താണ് നൈട്രജനെ വലിച്ചെടുക്കാൻ പ്ലാന്റ്സിന് കഴിയില്ല സോ ഇൻ സോയിലിൽ ചില ബാക്ടീരിയാസ് ഉണ്ട് സോയിൽ സം ബാക്ടീരിയാസ് സോയിലിൽ ചില ബാക്ടീരിയാസ് ഉണ്ട് ഇത് ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ എന്താക്കി കൺവേർട്ട് ചെയ്യും യൂസബിൾ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്യും ദ ബാക്ടീരിയ പ്രസൻസ് ഇൻ ദ സോയിൽ കൺവേർട്ട് ദ ഗേഷ്യസ് നൈട്രജൻ ഇൻ ടു യൂസബിൾ ഫോം അതായത് അന്തരീക്ഷത്തിലെ നൈട്രജനെ എന്ത് ചെയ്യുന്നു ബാക്ടീരിയ യൂസബിൾ ഫോമിലാക്കി മാറ്റുന്നു ദ നൈട്രജൻ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്താണ് ദ ബാക്ടീരിയ കൺവേർട്ടഡ് ദിസ് നൈട്രജൻ ഇൻ ടു യൂസബിൾ ഫോം പ്ലാന്റ്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നു അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ കൺവേർട്ട് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ഇത് സോയിലിൽ എത്തുന്നു അപ്പം ഈ ബാക്ടീരിയ വഴി സോയിലിൽ എത്തിച്ചേരുന്നു അപ്പോൾ ഈ സോയിലിൽ നിന്ന് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നു എലോങ് വിത്ത് വാട്ടർ ദ പ്ലാന്റ്സ് അബ്സോർബ് ദിസ് നൈട്രജൻ ഓൾസോ ഈ വാട്ടറിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു ഈ നൈട്രജനെയും പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു എലോങ് വിത്ത് വാട്ടർ ദ പ്ലാന്റ്സ് അബ്സോർബ് നൈട്രജൻ ഓൾസോ അപ്പം അങ്ങനെയാണ് ദിസ് ഈസ് ദ ഫോം ഓഫ് ഹൗ ദ നൈട്രജൻ ഗെറ്റ്സ് ടു ദ പ്ലാന്റ്സ് അതായത് ഇതാണ് എങ്ങനെയാണ് പ്ലാന്റ്സിന് നൈട്രജൻ കിട്ടുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പം നൈട്രജൻ എന്ന് പറയുന്നത് നൈട്രജൻ ഈസ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഗേഷ്യസ് ഫോം ദർ ഈസ് സം ബാക്ടീരിയാസ് പ്രസൻസ് ഇൻ ദ സോയിൽ സോ ദിസ് ബാക്ടീരിയ കൺവേർട്സ് ദിസ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു യൂസബിൾ ഫോം അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ യൂസബിൾ ഫോമിലാക്കി മാറ്റുന്നു എന്ത് ചെയ്യുന്നു എന്നിട്ട് along with the water the soil or the plants absorb endana so nitrogen from the soil along with the water water nodappan thanne nitrogen eym endeyunu plants absorb cheyunu okay adu manasilayallo
So, plants can synthesize components of food other than carbohydrates such as proteins and fats. That is, carbohydrates matrathalla plants produce proteins and fats okke produce. Appo enganeyana nitrogen plants ne kittunne ennalla ningalku manasilayallo alle. So then there are some plants which do not have chlorophyll. Chela plants ne endilla, chela plants ne chlorophyll illa. There are some plants there is no chlorophyll. Chela plants ne endilla, chlorophyll illa. There is no presence of chlorophyll. Avade chlorophyll illa. So how do they survive from the, where do they derive nutrition? Pakshe adine jeevikende chlorophyll and photosynthesis nadakkunnilla, chlorophyll illathathu kondu. Pakshe enganeyana adu jeevikunnathu, enganeyana survive cheyyunnathu. അപ്പോൾ എങ്ങനെയാണത് സർവൈവ് ചെയ്യുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഈ ഓർഗാനിസത്തിന് നമ്മൾ എന്ത് പറയുമായിരിക്കും? വാട്ട് ഇസ് ദിസ് ഓർഗാനിസംസ് ആർ കോൾഡ്? ഈ ഓർഗാനിസത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്ത എന്താണ് ഓർഗാനിസത്തിന് നമ്മൾ പറയുന്നതാണ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. സോ ദേ ഡിപ്പെൻഡ് ഓൺ ദ ഹെറ്ററോട്രോഫിക് ന്യൂട്രിഷൻ. എന്ത് ചെയ്യുന്നത് ഇത് ഇത് ഏത് ഇത് ഈ സ്വന്തമായിട്ട് ക്ലോറോഫിൽ ഇല്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് നടക്കാത്ത പ്ലാന്റ്സിൽ ഏത് തരം ന്യൂട്രീഷനാണ്? ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനാണ് അവിടെ നടക്കുന്നത്. വാട്ട് ഇസ് ദ ന്യൂട്രീഷൻ? ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. അവിടെ ഏത് ന്യൂട്രീഷനാണ് നടക്കുന്നത്? ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനാണ് അവിടെ നടക്കുന്നത്. അറിയാലോ ഹെട്രോ മീൻസ് അതർ, ട്രോഫിക് ട്രോഫോസ് മീൻസ് നറിഷ്മെൻറ്റ്. അതർ ഓർഗാനിസത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഹെട്രോട്രോഫിക് എന്താണ് ഓർഗാനിസം, അല്ലെങ്കിൽ ആ ന്യൂട്രീഷന് പറയുന്ന ദാറ്റ് ന്യൂട്രീഷൻ ഇസ് കോൾഡ് ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെ ഏത് ന്യൂട്രീഷനാണ് നടക്കുന്നത്? ഹെട്രോട്രോഫിക് ന്യൂട്രീഷനാണ് അവിടെ നടക്കുന്നത്. സോ അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? അപ്പം ഇത് ഏത് പ്ലാന്റിലാണ് അല്ലെങ്കിൽ വളരുന്നത്, അല്ലെങ്കിൽ ഏതിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ന്യൂട്രിയൻസിനെ ഇത് അബ്സോർബ് ചെയ്യും. ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലാന്റ്സിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈറ്റ് ചെയ്യുന്നുണ്ട്. സോ ലൈക്ക് ദാറ്റ് ഇൻ സം ഓർഗാനിസം ദർ ഈസ് നോ ക്ലോറോഫിൽ. ചില പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ചില പിന്നെ എന്താണ് ട്രീ പ്ലാന്റ്സിൽ എന്തില്ല, സ്മോൾ പ്ലാന്റ്സിലൊക്കെ ക്ലോറോഫിൽ ഇല്ല. അപ്പം ഇൻ ദ ആബ്സെൻസ് ഓഫ് ക്ലോറോഫിൽ ദർ ഈസ് നോ ഫോട്ടോസിന്തസിസ് ആൻഡ് ദർ ഈസ് നോ ഫുഡ് ഫോർ ദം. അതായത് ദേ കാൺ പ്രിപ്പയർ ഫുഡ് ബൈ ദം സെൽസ്. സ്വന്തമായിട്ട് അതിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സോ ദി ഡിപ്പെൻഡ് അപ്പോൺ ദ അതർ ഓർഗാനിസം. ക്ലോറോഫിൽ ഇല്ലാത്തത് കൊണ്ട് അതെന്ത് ചെയ്യുന്നു, മറ്റുള്ള ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡേ ഡിപ്പെൻഡ് അപ്പോൺ അതർ ഓർഗാനിസം ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ള ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ലൈക്ക് കസ്ക്യൂട്ട, കസ്ക്യൂട്ട എന്ന് പറയുന്നൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് പിക്ചർ ഉണ്ട്, ഒരു യെല്ലോ കളറിലുള്ളതാണ്, സ്മാൾ പ്ലാന്റ് ആണ് കേട്ടോ കസ്ക്യൂട്ട. എന്താണ്, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദറ്റ് പ്ലാന്റ്? കസ്ക്യൂട്ട, കസ്ക്യൂട്ട എന്ന് പറയും കേട്ടോ. എന്താണ് കസ്ക്യൂട്ട? കസ്ക്യൂട്ട എന്ന് പറയുന്നൊരു പ്ലാന്റ് ഉണ്ട്. ഈ പ്ലാന്റ് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കാണാൻ പറ്റിയ ഒരു യെല്ലോ കളറിൽ ഇങ്ങനെ എന്താണ് ക്ലൈംബറാണ്, ചുറ്റി പടർന്ന് ഇപ്പോൾ ഇതൊരു വലിയ ട്രീ ആണ്. ആ ഒരു മഞ്ഞ പാർട്ട് കണ്ടോ നിങ്ങൾ ടെക്സ്റ്റിൽ, യു ക്യാൻ സീ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. സോ അമർബെല്ല എന്ന് നമ്മൾ പറയാറുണ്ട്, കസ്ക്യൂട്ടെ തന്നെയാണ് അമർബെല്ല എന്ന് പറയുന്നത്. ഈ കസ്ക്യൂട്ട വലിയ പ്ലാന്റിൻ്റെയൊക്കെ എന്താണ് വലിയ പ്ലാന്റിൻ്റെയൊക്കെ ബ്രാഞ്ചസിലായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് ഇങ്ങനെ കിടക്കും. നമ്മൾ പിന്നെ ക്ലൈംബേഴ്സിനെ പഠിച്ചിട്ടില്ല, ഒരു ക്ലൈംബറാണ് കസ്ക്യൂട്ട എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൈംബ് ചെയ്ത് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ കിടക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ വലിയ ട്രീ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂട്രിയൻസിനെയൊക്കെ, ദ ട്രീ പ്രൊഡ്യൂസസ് ന്യൂട്രിയൻസ് അല്ലേ. ഈ ട്രീ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂട്രിയൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂട്രിയൻസിനെയൊക്കെ ആരങ്ങ് അബ്സോർബ് ചെയ്യും, ഈ കസ്ക്യൂട്ട എന്ന് പറയുന്ന പ്ലാന്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ട്രീയുടെ ന്യൂട്രിയൻസ്, ട്രീ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ട്രീ ഉണ്ടാക്കി വെച്ചേക്കുന്ന ന്യൂട്രിയൻസിനെ ആരെ അബ്സോർബ് ചെയ്യുന്നു, ഈ കസ്ക്യൂട്ട എന്ന് പറയുന്ന പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിതിനെ പറയുന്നതാണ്, അതായത് നമ്മളിവിടെ ഒരു ട്രീയുടെ കാര്യം പറഞ്ഞില്ലേ, ഈ ട്രീയല്ലേ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫുഡിന് വേണ്ടിയിട്ട്, കസ്ക്യൂട്ട എന്ന് പറയുന്ന പ്ലാന്റ് ട്രീയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രീയെ പറയും, ട്രീ അല്ല ഏത് പ്ലാന്റാണോ, പിന്നെ ഏത് പ്ലാന്റിൽ നിന്നാണോ ഈ ഓർഗാനിസം ഫുഡ് എന്താണ് അബ്സോർബ് ചെയ്യുന്നത്, ആ പ്ലാന്റിനെ, ഏത് ട്രീ അല്ല ഏത് പ്ലാന്റ് ആയാലും നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഹോസ്റ്റ്. എന്താണ് ഹോസ്റ്റ്? അതായത് ഇപ്പം ഇവിടെ നമുക്ക് ട്രീയിലായിട്ടാണ് കസ്ക്യൂട്ട ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറുന്നത്. അപ്പോൾ ഈ ട്രീയെ നമ്മൾ എന്തെന്ന് വിളിക്കും, ട്രീയെ ഹോസ്റ്റ് എന്ന് വിളിക്കും അല്ലേ. ട്രീയെ നമ്മൾ എന്താ പറയുന്നത്, ഹോസ്റ്റ് എന്ന് പറയും, ഹോസ്റ്റ്. അപ്പം ഏത് ഓർഗാനിസത്തിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ആ പ്ലാന്റിനെ നമ്മൾ പറയും ഹോസ്റ്റ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ദേ ഡിപ്പെൻഡ് അപ്പോൺ ഫുഡ് ഫോർ പ്ലാന്റ്സ്. പ്ലാന്റ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറില്ല, നമ്മളാണ് അവിടുത്തെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ അമർബെൽ അല്ലെങ്കിൽ കസ്ക്യൂട്ട എന്ന് പറയുന്ന പ്ലാന്റ് ട്രീയുടെ മുകളിലല്ലേ ക്ലൈംബ് ചെയ്ത് കയറിയത്. അപ്പോൾ ട്രീയെ പറയും എന്തെന്ന് പറയും, ഹോസ്റ്റ്.
ട്രീയുടെ ട്രീയെ മാത്രമല്ല ഏത് ഓർഗാനിസത്തിനെയാണോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനെല്ലാം ഹോസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഓർഗാനിസത്തിന് ഈ കസ്ക്യൂട്ടെ നമ്മൾ എന്തെന്ന് പറയും, പാരസൈറ്റ്. കസ്ക്യൂട്ടെ എന്തെന്ന് പറയും, കസ്ക്യൂട്ടയിലെ ഏത് പ്ലാന്റാണ് എന്താണ് വേറൊരു പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ പാരസൈറ്റ് എന്ന് പറയും. എന്താണ് പാരസൈറ്റ്? പരാദജീവികൾ എന്നൊക്കെ മലയാളത്തിൽ പറയും കേട്ടോ. ഹോസ്റ്റും പാരസൈറ്റും രണ്ട് ടേം മനസ്സിലായല്ലോ. ഫുഡിന് വേണ്ടി ഏത് പ്ലാന്റിനെയാണ് അല്ലെങ്കിൽ ഏത് ട്രീയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഇതിനെ നമ്മൾ ഹോസ്റ്റ് എന്ന് പറയും. അപ്പം എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നവരെ എന്തെന്ന് പറയും, പാരസൈറ്റ് എന്നും പറയും. മനസ്സിലായല്ലോ. ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ദ പ്ലാന്റ് ഓൺ വിച്ച് ക്ലൈംബ്സ് ഈസ് കോൾഡ് ഹോസ്റ്റ്. അതിൽ ക്ലൈംബ് കയറിയത് കസ്ക്യൂട്ട് ആയിരുന്നു. സോ നമ്മളിവിടെ പിന്നെന്താണ് ആ ട്രീയെ നമ്മൾ എന്തെന്ന് പറയും, ഹോസ്റ്റ് എന്ന് പറയും. ട്രീ, ദ ട്രീ ഈസ് കോൾഡ് ഹോസ്റ്റ്. ഏതിനെയാണോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇപ്പം നമ്മളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് പ്ലാന്റ്സ് ആർ ദ ഹോസ്റ്റ്. പ്ലാന്റ്സ് ആണ് ഹോസ്റ്റ്. നമ്മൾ എന്തെന്ന് പറയുന്നു, നമ്മൾ ന്യൂട്രിയൻസ് ഒക്കെ എടുക്കുന്നു, അത് പാരസൈറ്റ് എന്ന് പറയുന്നു. അതൊരു എക്സാമ്പിളാണ്. ലൈക്ക് ദാറ്റ് ഹിയർ ദ ട്രീ ഈസ് ദ ഹോസ്റ്റ് ആൻഡ് കസ്ക്യൂട്ട ഈസ് ദ പാരസൈറ്റ്. നിങ്ങൾക്കറിയാം ഇത്തിൽ ഉണ്ടല്ലോ, ഇത്തിൽ ലൊറാന്തസ് എന്ന് പറയത്തില്ലേ. ഈ ലൊറാന്തസും അതുപോലെ തന്നെയാണ്. ഏതെങ്കിലും വലിയ മരങ്ങളുടെ അല്ലെങ്കിൽ വലിയ ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ട്രീസിൻ്റെ എന്ത് ചെയ്യും, മുകളിൽ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറിയിട്ട് ഇതിൻ്റെ ഈ പ്ലാന്റ്സ് ഉണ്ടാക്കി വെക്കുന്ന ന്യൂട്രിയൻസ് ഒക്കെ ആരും അബ്സോർവ് ചെയ്യും. ദിസ് ലൊറാന്തസ് അബ്സോർവ്, ഇത്തിൽ അബ്സോർവ് ചെയ്യും. ഇത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ലൊറാന്തസ്? അപ്പോൾ അബ്സോർവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇതിന് ന്യൂട്രിയൻസ് ആണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ലൊറാന്തസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ലൊറാന്തസ് അവിടുത്തെ പാരസൈറ്റ് ആ ഏത് ട്രീയിലാണോ ക്ലൈംബ് ചെയ്യുന്നത് അത് ഹോസ്റ്റ്. അപ്പം എന്താണ് ഹോസ്റ്റ് പാരസൈറ്റ് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, സോ സിൻസ് ഡിപ്രൈവ് ദ ഹോസ്റ്റ് വാല്യുബിൾ ന്യൂട്രിയൻസ് ഇസ് കോൾഡ് പാരസൈറ്റ്. ഏത് ഓർഗാനിസത്തിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഏത് ഓർഗാനിസമാണ് ആ ഓർഗാനിസത്തിൻ്റെ പാരസൈറ്റ് എന്നും ഏതിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഹോസ്റ്റ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോസ്റ്റും പാരസൈറ്റും എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, then we can wind up the class now. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ മോഡ്സ് ഓഫ് ന്യൂട്രിഷൻ പ്ലാൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.